स्वागत അപ്പോൾ മച്ചാമറെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഡൈൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അൽബഹയിൽ നിന്ന് അബഹയ്ക്ക് പോകുമ്പോൾ ആ ചൊര ഇറങ്ങി ഉടനെ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഈ അയൻ വില്ലേജ് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മുമ്പ് അബഹയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു റിജാൽ അൽമ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം ഒരു രൂപത്തിലാണ്, രൂപത്തിലല്ല ആ ഒരു രീതിയിലാണ് ഈ വില്ലേജും പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം വെച്ചാൽ വരെ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇത് വഴിക്കുള്ള വ്യൂ ആണ്. നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പം അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ദായിൻ വില്ലേജ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇതിന് പേര് അയൻ വില്ലേജ് എന്ന് വരാൻ കാരണം എന്താണെന്ന് കൃത്യമായി അറിയില്ല. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് പറഞ്ഞാൽ ഈ ഭൂപ്രകൃതി പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ ഷേപ്പ് ഉണ്ട്. അതിൻ്റെ എക്സാക്ട് സെൻറ്ററിലായിട്ട് ഒരു വില്ലേജ് ഉണ്ട്. ഒരു മലയ്ക്ക് മുകളിലായിട്ട് ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാവാം ചിലപ്പോൾ ഇതിന് അയൻ വില്ലേജ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വില്ലേജിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ചുറ്റുഭാഗം നോക്കിയാലും മലകളാണ്. ഇതിൻ്റെ നാല് സൈഡും അതിൻ്റെ സെൻറ്ററിലായിട്ട് അവിടെയാണ് ഇതിൻ്റെ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ബാക്ക് വശമാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയിലും വ്യൂ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അതിന് ചുറ്റും മലനിരകളാണ്. ഇതോ ഞങ്ങൾ വന്നത് ഇത് അവിടെ നിന്നാണ് വന്ന്. ആ റോഡ് വഴിയാണ് ഞങ്ങൾ വന്നത്. അവിടെ വന്ന് ഇവിടെ ഈ ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ് എൻട്രൻസ്. ഇതേനെ നമുക്ക് ഈ വഴി നമുക്ക് മേലേക്ക് പോവാം. അപ്പം അച്ഛൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ഈ അയൻ വില്ലേജിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഓക്കെ, നമ്മുടെ നാട്ടിലത്തെ അതേപോലെ ഫുള്ള് വാഴകളാണ്. ഫുള്ള് വാഴ, ഒരു വാഴത്തോട്ടം തന്നെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഏര് കംപ്ലീറ്റ് വാഴത്തോട്ടം. അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ തെങ്ങ് തെങ്ങാണെങ്കിൽ ഇവിടെ ഈത്തപ്പ നമ്മുടെ നാട്ടിൽ തെങ്ങാണെങ്കിൽ ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ മരമാണ്. അതേ ആകെ ഒരു വ്യത്യാസമുള്ളൂ ഇവിടെ. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഇവിടെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോയൊരു ഫീല്. ബാക്കിൽ മല, ഇവിടെ വാഴ, വാഴ കൊണ്ടുള്ളൊരു തോട്ടം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കയറി നോക്കാം.
पंडकाल बालकणी ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു വ്യൂ നോക്കിക്കോ. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കിട്ടുന്ന വ്യൂ എന്താ അടിപൊളി അടിപൊളി വ്യൂ. അപ്പോൾ ഞാനിങ്ങനെ ഈ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടില്ല, ഇനി പോവാണ്ട്. ഇതോ ഒരുപാട് മേലേക്ക് ഇനിയും പോവാണ്ട്. പകുതി കയറിയപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചു. പിന്നെ ഇപ്പോൾ ഉള്ളത് ഞാനൊരു ബാൽക്കണി പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയുള്ള സീനറി നോക്കിയേ, എന്താ വൈബ് ഇത് അറിയോ? അടിപൊളി അടിപൊളി. പക്ഷേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇനിയിപ്പോൾ ഈ അൽബാഹി ഏരിയയിൽ നല്ല തണുപ്പായിരിക്കും, എന്നിട്ട് സ്വെറ്ററൊക്കെ കൊടുത്തിട്ട് കാറിലിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. നമ്മുടെ ജുബൈലിലും ദമാമിലൊക്കെ ചൂട് കാലത്തുണ്ടാകുന്ന അതേ ടെമ്പറേച്ചറിൽ ഇവിടെ ചൂടിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വന്ന ടൈം ശരിയാവേണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല ചൂട്. അപ്പോൾ ഞാനിങ്ങനെ ഈ ദായൻ വില്ലേജൊക്കെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറി കയറി ടോപ്പിലേക്ക് കയറി കയറി ആകെ ക്ഷീണിച്ചു. ഈ ചൂടും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ക്ഷീണം. പിന്നെ അതുമാത്രമല്ല, ഇന്നലെ രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്ത് റൂമെത്തി കിടക്കുമ്പോഴേക്കും ഒരുപാട് ടൈമായി. ഏകദേശം 5 മണി 6 മണി കിടക്കുമ്പോൾ, രാത്രിയെന്ന് പറയാൻ പറ്റില്ല, പകലായി ഉറങ്ങുമ്പോഴേക്കും. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. ആകെ 2 മണിക്കൂർ 3 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. എന്തായാലും ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ 11 മണിയായപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു, ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ പുറം ഭാഗം ഭയങ്കര ചൂടാണ് ജുബൈയിൽ. ആ ഏരിയയിലുള്ള ചൂട് ഇവിടെ കറക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ രണ്ട് ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വീടുകളുള്ള ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുത്ത ടെമ്പറേച്ചറും തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ തീരെ വെട്ടമില്ല ഉള്ളിൽ, ഉള്ളിൽ ഫുള്ള് ഇരുട്ടായിരിക്കുന്നു. അത് പറയുന്നത് കൊണ്ട് ഒറ്റ വിഷ്വൽസ് നമുക്ക് പകർത്താൻ കഴിഞ്ഞില്ല. എന്നാലും എന്നാൽ കഴിയുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, വേറൊരു കാര്യം, ഉള്ളിൽ കയറാനാണ് എനിക്ക് ചെറിയൊരു ധൈര്യക്കുറവും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ ദായൻ വില്ലേജൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പള്ളി കണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ പള്ളീൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി. അപ്പോൾ
അതിൻ്റെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഒരു പുരാണമായ ഒരു പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അവിടെ ഇപ്പോഴും നിസ്കാരമൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ള് കാർപ്പറ്റൊക്കെ ഇട്ട് ടൂറിസ്റ്റുകൾക്ക് അവിടെ വന്ന് നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർ സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അധികം വൃത്തിയില്ല, കാരണം വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല, പഴയൊരു പള്ളിയല്ലേ. ഒരു എ സി ഒക്കെ ഉണ്ട്, പക്ഷേ വർക്ക് ചെയ്യണമൊന്നുമില്ല. പിന്നെ എന്താണ്, നമ്മൾ ദുഹറും അസറും അവിടെ തന്നെ നിസ്കരിച്ചു. ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കുക, പുരാതനമായൊരു പള്ളിയിൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ഉണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള വെള്ളം എനിക്ക് വന്നിട്ട് കുടിക്കാനും പറ്റും തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും അടിപൊളി മലമുകളിൽ നിന്ന് പറഞ്ഞ വെള്ളമല്ലേ, കുടിക്കാൻ കൊള്ളാം. അപ്പോ വച്ചാ പോരെ, ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം, പറഞ്ഞ പോലെ നല്ല തണുപ്പുണ്ട്, കുടിക്കാനും പറ്റും. കുടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ അറിയിക്കാം. ഈ ഒരു ലൊക്കേഷൻ അറിയത്തില്ലായിരുന്നു കേട്ടാ, നമ്മള് മെഗലിലൊക്കെ പോയിട്ട് വെള്ളത്തിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പക്ഷെ ഈ ഒരു ലൊക്കേഷൻ അറിയത്തില്ല. നമ്മള് ഫൈസല് വെള്ളം കുടിക്കാനേ പോയി പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ ഇറങ്ങി വന്ന വഴിക്ക് ഉച്ചരിക്കാനായിട്ട് ഈ ഒരു പള്ളിയിൽ വന്നതാ. ഈ പള്ളിയിൽ വന്നപ്പോ ഒരു സൗണ്ട് കേൾക്കുന്നു, ഒരു അരുവിയ സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നതാ. മെഗലിൽ നിന്ന് മലമോളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിക്ക് വെള്ളം അവിടെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു രീതിയിലൊക്കെ പോയി നോക്കാം, ഒരു കൂടി രക്ഷയില്ല. നമ്മളെ വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നറിയില്ല, പക്ഷെ വെള്ളം കൊണ്ടുവരണം. അത് സൗദ്യമായി കൊണ്ടുവരും, പക്ഷെ നമ്മളെപ്പോലുള്ള നമ്മുടെ ലോക്കൽസ്, പക്ക ലോക്കൽസ്, നോ പ്രോബ്ലം, ദിസ് വാട്ടർ ഇസ് യൂസിംഗ് വെരി ഗുഡ്. ഇപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ ഉള്ളിലേട്ട് നടന്നപ്പോ ഇത് അടുത്ത വെള്ളച്ചാട്ടം. നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട്, നല്ലൊരു വൈബ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ നമ്മളൊരു കാട്ടിൽ പോയ ഒരു ഫീൽ ഇവിടെ ഉണ്ട്. അപ്പൊ വെച്ചാൽ പറ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഏകദേശം ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്തു, ഡയൻ വില്ലേജ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ പുറകു വശത്തേക്കൊക്കെ വന്നപ്പോൾ നല്ല വെള്ളച്ചാട്ടം, അരുവിയും മലകളും പിന്നെ കൃഷി സ്ഥലങ്ങളും എല്ലാം കണ്ട് വളരെ സന്തോഷത്തിലാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം, തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നീ അവിടെ നിൽക്കും, ഞാൻ അടുത്ത് വരാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ഡോക്ടർ എൻ ബി കെ എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അതുവരേക്കും അസ്സലാമു അലൈക്കും.